അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയത്തിൻ്റെ കാരണങ്ങളും അതിൻ്റെ രൂപങ്ങളും നാം പരതുമ്പോൾ നമുക്ക് ആദ്യമായി എത്തിപ്പെടുവാൻ കഴിയുന്ന ഒരു കാര്യം, സർവശക്തനായ അള്ളാഹു തആല ശിക്ഷയുടെ ലോകമായ നരകത്തിൻ്റെ ഭീഷണി എത്രമേൽ ശക്തമായാണ് ഒരുക്കി വച്ചിട്ടുള്ളത് എന്നതാണ്. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത, നമ്മുടെ കളിയുടെയും തമാശയുടെയും ഭൗതികമായ ചുറ്റുപാടുകളുടെയും ഇടയിൽ ശിക്ഷ, അതും നരകശിക്ഷ, അങ്ങനെ ഒരു ലോകമുണ്ട്, അങ്ങനെ ഒരു സന്ദർഭം നമുക്കെല്ലാവർക്കും വരാനുണ്ട് എന്നുള്ള ഒരു ചിന്ത നമ്മിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു എന്നതാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി. ഒരല്പസമയം നമ്മൾ നരകത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് നമ്മുടെയൊക്കെ മനസ്സിൽ വലിയ ഒരു വിചാര വിപ്ലവം ഉണ്ടാവുകയൊന്നുമില്ല. എന്നാലും ഈ റമദാനിൽ നമ്മുടെ ഏറ്റവും വലിയ തേട്ടം നരകത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയുള്ളതാണ്. وَأَعُوذُ بِكَ مِنَ النَّارِ എപ്പോഴും നമ്മുടെ മനസ്സുകൊണ്ട് നമ്മുടെ നാവുകൊണ്ട് നാം ചോദിക്കുന്ന ഒരു ചോദ്യമാണത്, അല്ലാഹുവേ നരകത്തിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു. അതുപോലെ റമദാനിൻ്റെ അവസാനത്തെ പത്തിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നാം നിരന്തരമായി ചോദിക്കുന്ന ഒരു തേട്ടമാണ്, ചോദ്യമാണ്, അല്ലാഹുമ്മ അഅ്തഖിനി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ നിന്റെ നരകത്തിൽ നിന്ന് നീ എന്നെ മോചിപ്പിക്കണമേ, ലോകരക്ഷിതാവായ അല്ലാഹുവേ നീ നരകമോചനം എനിക്ക് നൽകണമേ. നരകത്തിൽ നിന്ന് അല്ലാഹു തആല അസംഖ്യം വിശ്വാസികളെ മോചിപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ഈ മാസത്തിലെ അവസാനത്തെ 10 ദിനങ്ങളിൽ അല്ലാഹുവേ ആ മോചിതരിൽ എന്നെ നീ ചേർക്കണമേ എന്നാണ് നാം ദുആ ചെയ്യുന്നത്. മനസ്സിൻ്റെ അകത്തളത്തിലെ ഭയത്തിൻ്റെയും ബേജാറിൻ്റെയും ചോദ്യമായിട്ട് നമ്മുടെ നാവിലൂടെ അത് പുറത്തു വരുമ്പോൾ മാത്രമേ നമ്മളൊക്കെ പരിപൂർണ വിശ്വാസികളാവുകയുള്ളൂ എന്ന് നമ്മൾ അറിയണം. ഇത് നിസ്സാരമായി പറയേണ്ട ഒരു സംഗതിയല്ല. ഇത് കേവലം പ്രഭാഷണത്തിൻ്റെ കൊഴുപ്പിനോ അതല്ലെങ്കിൽ നമ്മുടെ സദസ്സിൻ്റെ എന്തെങ്കിലും പ്രത്യേകമായി ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയോ പറയേണ്ടതല്ല. ഇത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ മാത്രം ഭയപ്പെടേണ്ട, ഭയപ്പെടുന്ന, അവനെ പേടിക്കുന്ന, ജീവിതത്തിൻ്റെ നിമിഷങ്ങൾ കഴിച്ചുകൂട്ടുന്ന ഏതൊരാളുടെയും മനസ്സിൽ പേടിയുടെ ആന്ദോളനങ്ങൾ സൃഷ്ടിക്കേണ്ട ഒരു വിഷയമാണ്. ഇത് പറയാനാണ് നബിമാർ വന്നത്, ഇത് പറയാനാണ് ഖുർആൻ വന്നത്. ഇസ്ലാമിൽ നമ്മൾ നിർവഹിക്കുന്ന ഒട്ടനേകം നിയമങ്ങളുടെ വ്യവസ്ഥകളുടെ വിശദീകരണങ്ങൾ പരിശുദ്ധ ഖുർആനിൽ നാം തിരഞ്ഞാൽ കാണില്ല. നിസ്കാരം 5 നേരമാണ്, ളുഹുർ ഇന്ന സമയത്താണ്, അസർ ഇന്ന സമയം വരെയാണ്, അതിൻ്റെ പേരിന്നതാണ്, അതിൽ ചൊല്ലേണ്ടത് ഇന്നതാണ് ഖുർആനിൽ കാണില്ല, സൂചനകളേ ഉള്ളൂ. എന്നാൽ നരകത്തെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളുണ്ടല്ലോ മുഅ്മിനെ, ഖുർആൻ ഓതുമ്പോ നമുക്ക് തോന്നിപ്പോകും ഇതിൽ അതേ ഉള്ളൂ എന്ന്. നരകമെന്ന് കേവലം പറഞ്ഞു പോവുക മാത്രമല്ല, എങ്ങനെയാണ് അതിലേക്ക് ആളുകൾ കൊണ്ടുപോകപ്പെടുന്നത്, എങ്ങനെയാണ് അതിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നത്, എങ്ങനെയാണ് അതിലേക്ക് നിബദിക്കുന്നത്, എന്തൊക്കെ ശിക്ഷയാണ് ആ നരകത്തിൽ കാത്തിരിക്കുന്നത്, അതിലുള്ള പാമ്പുകളെക്കുറിച്ച്, കൊളുത്തുകളെക്കുറിച്ച്, തേളുകളെക്കുറിച്ച്, അതിലുള്ള തീയുടെ കാഠിന്യത്തെക്കുറിച്ച്, അതിൽ മുഖം കരിയുന്ന അവസ്ഥകളെക്കുറിച്ച്, അതിലുള്ള മനുഷ്യരുടെ നിലവിളികളെ സംബന്ധിച്ച് എല്ലാം രാജാതിരാജനായ അല്ലാഹു തആല എന്തിനാണ് ഇത്രമേൽ വിശദമായി പരാമർശിച്ചത് എന്ന് ചോദിച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞ അമലുകളുടെ സൂചനകളുണ്ടല്ലോ,
അത് നമ്മൾ സൂചനകളായി മനസ്സിലാക്കുവാൻ മാത്രമല്ല, അത് ജീവിതത്തിന്റെ വഴിയായി സ്വീകരിക്കുവാനും അത് തന്നെ ജീവിതമാക്കി നമ്മൾ മാറ്റുവാനും വേണ്ടിയാണ്, നമ്മൾ നന്നാകുവാൻ വേണ്ടിയാണ്, നമ്മൾ ഭയപ്പെടാൻ വേണ്ടിയാണ്. ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി, ഈ പരിശുദ്ധ ഖുർആൻ വിഷയം ക്രമമായിട്ടാണ് ഇറങ്ങിയിരുന്നത് എങ്കിൽ നമുക്കാർക്കും ഖുർആൻ ഓതുവാനേ കഴിയുമായിരുന്നില്ലെന്ന് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്. എല്ലാവരും ആവേശത്തോടെ പറയൂ, സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്. വലിയ കരച്ചിലിന്റെ ആളായിരുന്നു, ഖുർആൻ ഓതിയാൽ കരഞ്ഞു പോകും. വഫാത്തിന്റെ വേളയിൽ രോഗിയായി കിടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, മുർ അബൂബക്കർ ഫൽയുസല്ലി ബിന്നാസ്, അബൂബക്കറിനോട് ജനങ്ങൾക്ക് ഇമാമ് നിൽക്കാൻ പറയൂ, അദ്ദേഹം ജനങ്ങൾക്ക് നിസ്കരിക്കട്ടെ ഇമാമായി എന്ന് പറയുമ്പോ, മകളായ ആയിഷ ബീവി തന്റെ പിതാവിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ പിതാവ് വളരെ ലോലഹൃദയനാണ് നബിയേ, ഖുർആൻ ഓതാൻ അദ്ദേഹത്തിന് കഴിയില്ല, ഓതാൻ തുടങ്ങിയാൽ എന്റെ പിതാവ് എങ്ങലടിച്ച് കരഞ്ഞു പോകും യാ റസൂലല്ലാ. സാധാരണ ഖുർആൻ ഓതിയാൽ തന്നെ കരയുന്നയാളാണ് മുഅ്മിനേ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ് പറയുന്നത്, ഖുർആൻ എങ്ങാനും അല്ലാഹു തആല വിഷയക്രമമായിട്ടാണ് ക്രമീകരിച്ചിരുന്നത് എങ്കിൽ അങ്ങനെയല്ലോ. ഖുർആനിൽ രണ്ടായത്തുകളിൽ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ അല്ലാഹു തആല വേറൊരു ഭാഗത്തേക്ക് കൊണ്ടുപോവുകയാണ്. നരകമിങ്ങനെ പറഞ്ഞു വന്നാൽ പെട്ടെന്ന് അല്ലാഹു സ്വർഗം പറയുകയാണ്, പെട്ടെന്ന് അല്ലാഹു ഭൂമിയിലെ അത്ഭുതങ്ങൾ പറയുകയാണ്, പെട്ടെന്ന് അല്ലാഹു മഴയെ പറയുകയാണ്. അദ്ദേഹം പറയുന്ന വിഷയമായിട്ടാണ് അവതരിച്ചിരുന്നത് എങ്കിൽ നമുക്കൊരിക്കലും ഖുർആൻ ഓതുവാനേ കഴിയുമായിരുന്നില്ല. നമ്മൾ പേടിക്കേണ്ടവരാണ്, നമ്മൾ ഭയക്കേണ്ടവരാണ്. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ ഈ നരകമോചനമായിരിക്കണം. പക്ഷേ നമുക്കതിന് സാധ്യമാകുന്നുണ്ടോ? നമ്മുടെ തമാശകൾക്കിടയിൽ, നമ്മുടെ കളിചിരികൾക്കിടയിൽ, നമ്മുടെ സമ്പാദനത്തിന് വേണ്ടിയുള്ള തത്രപ്പാടുകൾക്കിടയിൽ ഈ പറയുന്നവൻ വലിയ ആളായിട്ടല്ല, പറച്ചിലുകൊണ്ട് നന്നാകുമോ എന്ന് പ്രതീക്ഷിച്ചിട്ടാണ്. മുഅ്മിനെ, നമുക്കതിന് സാധ്യമാകുന്നുണ്ടോ? ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു തന്റെ ഇഹ്യാ ഉലൂമിദ്ദീനിൽ ജനങ്ങളുടെ മാനസികാവസ്ഥ മൂന്ന് രീതിയിലാണ് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്ന് പറയുന്നുണ്ട്. ഈ പറയുന്ന ഞാനും നിങ്ങളും ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു വിഭാഗമായിരിക്കും. ബഹുമാനപ്പെട്ടവർ പറയുന്നു, അൽ മുൻഹമിക്കോ, ഒന്നാമത്തെ വിഭാഗം അൽ മുൻഹമിക് ആയിരിക്കും. ഐഹികമായ ജീവിതത്തോട് താല്പര്യമുണ്ടായി, ദുനിയാവല്ലാത്ത മറ്റൊരു ചിന്തയുമില്ലാത്ത ആളുകളായിരിക്കും ദുനിയാവിലെ ഒരു വിഭാഗം, മനുഷ്യർക്കിടയിലെ ഒരു വിഭാഗം. അവർ മരിക്കുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കില്ല. അതിനുശേഷമുള്ള ഖബറോ മഹ്ശറയോ സ്വർഗമോ നരകമോ ഒന്നും അവർക്ക് ബേജാറുണ്ടാവില്ല. ഇനി അഥവാ മരണത്തെക്കുറിച്ച് അവർക്ക് ഓർമ്മ വന്നാൽ, അങ്ങനെ ഒരു ലോകമുണ്ടെന്ന് അവർക്ക് ഓർമ്മ വന്നാൽ, അവർ കരുതുന്നത് ഐഹിക ലോകത്തെ എന്റെ സുഖവും സന്തോഷവും അതിലൂടെ നഷ്ടപ്പെടുകയാണല്ലോ എന്നതാണ്. നമ്മൾ അങ്ങനെ ആവരുത്. അങ്ങനെ ഒരു വിഭാഗമുണ്ട്. രണ്ടാമത്തെ വിഭാഗം അത്തായിബ്, അവർക്ക് മരിക്കുമെന്നറിയാം, അവർക്ക് നരകമുണ്ടെന്നറിയാം, സ്വർഗമുണ്ടെന്നറിയാം, അതിനുവേണ്ടി അവർ അധ്വാനിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് വലിയ പേടിയാണ് മരിക്കാൻ, വലിയ ബേജാറാണ് അവർക്ക് പരലോകം പോകാൻ. എന്തുകൊണ്ടെന്നാൽ അവർ വിചാരിക്കുന്നു, റബ്ബേ ഞാൻ രക്ഷപ്പെട്ടയാളാകുമോ, ഞാൻ മോചിതനായ ആളാകുമോ, നിന്റെ മുമ്പിൽ ഞാൻ കുടുങ്ങിപ്പോകുമോ, ഞാൻ നരകാവകാശിയായി പോകുമോ,
തൗബയില്ലാതെ ഞാൻ നിന്നെ കാണേണ്ടി വരുമോ എന്ന് പേടിക്കുകയും അങ്ങനെ അല്ലാഹുവിൻ്റെ അലംഘനീയമായ വിധിക്കവർ കീഴ്പ്പെടുകയും ചെയ്യും. അങ്ങനെ പേടിച്ചുകൊണ്ട് നരകമരകണത്തെ പുൽകുന്നവരാണ് അത്തായിബെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇനി മൂന്നാമത് മറ്റൊരു വിഭാഗമുണ്ട്, അൽ ആരിഫ്. അവർക്ക് മരണമറിയാം, അവർക്ക് ഖബറിയാം, അവർക്കവിടെയുള്ള കാര്യങ്ങൾ അറിയാം. തന്നെയുമല്ല, അവരുടെ അമലുകൾ കൊണ്ടവർ പൂർണ്ണമായും സമാധാന ചിത്തരുമാണ്. പരിപൂർണമായും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ എല്ലാ ലോകങ്ങളെയും സംബന്ധിച്ചവർ അറിയുകയും ജീവിതം ഇബാദത്തിന് വേണ്ടി കഴിഞ്ഞുകൂടുകയും ചെയ്ത, അങ്ങനെ ജീവിതം സമർപ്പിച്ച വിഭാഗമാണ് അൽ ആരിഫ്. അവരുടെ നേതാവാരെന്നറിയണോ നിങ്ങൾക്ക്? അങ്ങനെ ലോകത്തെ കണ്ട, അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെടുക മാത്രമല്ല, ആ സ്വർഗത്തിലേക്ക് ആദ്യമായി കടന്നു ചെല്ലുന്ന ആരിഫീങ്ങളുടെ നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഇതിൽ ഏത് വിഭാഗത്തിലാ, ഏത് വിഭാഗത്തിലാ ചിന്തിച്ചു നോക്കൂ. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ, ഇതുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണ്, ചോദ്യം ചെയ്യുന്ന കാലഘട്ടമാണ്. മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ഒരിക്കൽ വന്ന എഴുത്തിന്റെ ഹെഡിങ് എന്തായിരുന്നുവെന്നറിയോ? നരകത്തിലെ ചൂടും സ്വർഗത്തിലെ തണുപ്പും എന്നതായിരുന്നു. നിങ്ങളുടെ കോഴിക്കോട്ടുകാരിയായ ഒരു മുസ്ലിം നാമധാരിയായ എഴുത്തുകാരിയാണ് അത്തരം എഴുത്തുകൾക്ക് നേതൃത്വം നൽകാറുള്ളത്. യുക്തിചിന്തകൾ അല്ലാഹുവിന്റെ പാരത്രികമായ ലോകത്തെ രക്ഷയെയും ശിക്ഷയെയും പരാമർശിക്കുകയാണ്, അതിനെ പരിഹസിക്കുകയാണ്. മുസ്ലിം നാമധാരികളായ യുക്തിവാദികളിലൂടെ നമുക്ക് പലപ്പോഴും കാണുവാൻ കഴിയുന്നത്. ഇന്റർനെറ്റിന്റെ ലോകത്ത് ഫേസ്ബുക്കുകളിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെ പലപ്പോഴും വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാര് ഇത്തരം കാര്യങ്ങളെ യുക്തി കൊണ്ട് നേരിടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ ആദ്യമായി പറയുന്നത്, ഞാൻ സംസാരിക്കുന്നത് യുക്തിവാദികളോടല്ല. എന്റെ ഈ സംസാരം ഇനി ആരെങ്കിലും കേൾക്കുകയാണെങ്കിലും, ഭാവിയിൽ ഇതിന്റെ സീഡിയിലൂടെ ആരെങ്കിലും കേൾക്കുകയാണെങ്കിലും, ഞാനിതിന്റെ യുക്തിയല്ല പറയുന്നത്, ഞാൻ പറയുന്നത് സത്യവിശ്വാസികളോടാണ്. നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണെങ്കിൽ ഇത് കേൾക്കുന്നവനും മുഅ്മിനാണ്. ആരാണ് മുഅ്മിനെന്നറിയാമല്ലോ. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. അല്ലാഹുവേ ഞങ്ങൾ കാണണമെന്നില്ല റബ്ബേ, അല്ലാഹുവേ ഞങ്ങൾ കേൾക്കണമെന്നില്ല റബ്ബേ, അല്ലാഹുവേ അതിൻ്റെ ചൂടോ തണുപ്പോ ഞങ്ങൾ അറിയണമെന്നില്ല. നീ ഞങ്ങളോട് പറഞ്ഞാൽ സമിഅനാ വ അതഅനാ. അല്ലാഹുവേ ഞങ്ങളത് സ്വീകരിച്ചു റബ്ബേ, ഞങ്ങൾ നിനക്ക് വേണ്ടി വഴിപ്പെട്ടു റബ്ബേ. അങ്ങനെ കരുതുന്നവരോടാണ്, അങ്ങനെ വിചാരിക്കുന്നവരോടാണ് നമ്മൾ പറയുന്നത്. വലിയ പേടിയോടെ, വലിയ ഭയത്തോടെ ഓരോ കാര്യങ്ങളും പറയുമ്പോഴും അതിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന മനസ്സോടെ എൻ്റെ ഈ സംസാരം എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേൾക്കണം. സ്വർഗമെന്നതും നരകമെന്നതും ഒരുപാട് കാതങ്ങൾക്കപ്പുറത്തുള്ള ഒന്നല്ല, വർഷങ്ങൾക്ക് ശേഷം നമ്മെ സമീപിക്കാനുള്ള ഒന്നല്ല. പിന്നെയോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളുടെ ചെരിപ്പിന്റെ വാറ് എത്രമേൽ നിങ്ങളോടടുത്തിരിക്കുന്നോ അതിനേക്കാൾ നിങ്ങളോടടുത്തതാണ് സ്വർഗവും നരകവും എന്നതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികൾ പറയുകയാണ്, കാനയുഅല്ലിമുഹും ഹാദദ് ദുആ, ഈ ദുആ എപ്പോഴും അവരെ പഠിപ്പിക്കുമായിരുന്നു. അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിൻ അദാബി ജഹന്നം. അല്ലാഹുവേ നിന്നോട് ഞാൻ നരകത്തിലെ ശിക്ഷയിൽ നിന്ന് കാവൽ തേടുന്നു എന്ന്. വ അഊദു ബിക മിൻ അദാബിൽ ഖബർ,
ഖബറിലും വന്നു ഭവിച്ചേക്കാവുന്ന നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയും ഈ ദുആ അവരെ പഠിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. നബിക്ക് വലിയ പേടിയായിരുന്നു. അതുകൊണ്ടല്ലേ കാന അക്സറു ദുആഇ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും കൂടുതൽ നബി ദുആ ചെയ്തിരുന്ന ദുആ, പ്രത്യേകിച്ച് ഹജ്ജ് വേളകളിൽ ചെയ്തിരുന്ന ദുആ ഏതാണ്? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ദുനിയാവിൽ നീ നല്ലത് നൽകണമേ, നല്ല ഭാര്യയെ നൽകണമേ, നല്ല മക്കളെ നൽകണമേ, നല്ല സമ്പത്ത് നൽകണമേ, നല്ല ചുറ്റുപാടുകൾ നൽകണമേ, ദുനിയാവിലെ എല്ലാം നല്ലതു മാത്രം നൽകണമേ. വഫിൽ ആഖിറത്തി ഹസന, പരലോകത്തും നീ സ്വർഗം നൽകണമേ. തന്നെയുമല്ല, സ്വർഗം ചോദിക്കലോടെ തീരുന്നില്ല, നമ്മൾ എപ്പോഴും ചോദിക്കേണ്ട ചോദ്യമാണ്. ഇത് പറയാതെ ഉസ്താദുമാർ മെഹ്റാബിൽ നിന്ന് എഴുന്നേൽക്കാറില്ലല്ലോ. വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, നിന്റെ നരക ശിക്ഷയുണ്ടല്ലോ, അതിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ദുആ ചെയ്യാറുണ്ടായിരുന്നുവെന്ന് ബഹുമാനപ്പെട്ട സ്വഹാബികൾ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഈമാനുള്ളവരെ, ഇത് കുറെ കാലങ്ങൾക്ക് ശേഷമുള്ളതല്ല. നമ്മൾ ഒന്നുകിൽ സ്വർഗാനുഭവം അല്ലെങ്കിൽ നരകാനുഭവം അതറിയുന്നവരാണ്. എപ്പോ എപ്പോഴാണോ നമ്മുടെ അവസാന നിമിഷം, അപ്പോ അല്ലാഹു നല്ലത് നൽകുമാറാവട്ടെ. ആമീൻ പറയൂ. അല്ലാഹു ഖൈർ നൽകുമാറാകട്ടെ. എത്രയോ ആളുകൾ അത് അനുഭവിച്ചു പോയി. എത്രയോ ആളുകൾ, നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ, നമ്മുടെ വല്യമ്മ കഴിഞ്ഞുപോയ എത്രയോ ആളുകൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അലിമീങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, എളിനി എനിക്ക് ഉപദേശങ്ങൾ തരൂ. ഉപദേശം കൊടുക്കാൻ തുടങ്ങിയപ്പോ അതിൽപ്പെട്ട ഒരു പണ്ഡിതൻ പറഞ്ഞു, നിങ്ങൾ ആദ്യത്തെ അമീറല്ലോ, നിങ്ങൾക്ക് മുൻപ് ഒരുപാട് അമീറുമാരുണ്ടായിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ അവസാനത്തെ അമീറുമല്ല. അങ്ങനെ പറഞ്ഞു. കരഞ്ഞുപോയി. കാരണം മുൻപുള്ളവരൊക്കെ കഴിഞ്ഞുപോയതുപോലെ ഞാനും കഴിഞ്ഞുപോകുമെന്ന ഓർമ്മ വന്നു. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, കുറച്ചുകൂടെ ഉപദേശം നൽകൂ. യഹ്യയിൽ കാണാം, വീണ്ടും അവർ ഉപദേശിക്കുവാൻ തുടങ്ങി. രാജാവായ അമീറുൽ മുഅ്മിനീനായ ഉമർ എന്നവരെ, നിങ്ങളുടെ ആദൻ നബി അലൈഹിസ്സലാം മുതലുള്ള എത്രയെത്ര പിതാക്കന്മാരുണ്ടായിരുന്നു, അവരൊക്കെ ഇന്നിവിടെയാണ്. ഈ ചിന്തയാണ് നമ്മിൽ വേണ്ടത്, ഈ വിചാരമാണ് നമ്മിൽ വേണ്ടത്. നമ്മിലൂടെ കഴിഞ്ഞുപോയി എത്രയോ ആളുകൾ. നമ്മൾ തോളിൽ കൈയിട്ട് നടന്നിരുന്ന, നമ്മുടെ കൂടെ യാത്ര ചെയ്തിരുന്ന, നമ്മുടെ മുമ്പിൽ പ്രസംഗിച്ചിരുന്ന, നമ്മുടെ സദസ്സുകളിൽ ഇരുന്നിരുന്ന എത്രയോ സ്ത്രീകളും പുരുഷന്മാരും ഈ അനുഭവം കഴിഞ്ഞുപോയി. മുഅ്മിനെ, ഇനി നമുക്കെന്നാണോ അത് വരുന്നത്? അന്ന് ഒന്നുകിൽ സ്വർഗാനുഭവം, അതല്ലെങ്കിൽ നരകാനുഭവം. അവിടെ മുതലാണ് ഈ അനുഭവം തുടങ്ങുന്നത് അല്ലേ? അതിന്റെ വേദന ഞാനത് കൂടുതൽ പറയുകയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അന്ത്യനിമിഷങ്ങളിലുണ്ടായ കഠിനമായ വേദന ചരിത്രത്തിൽ സുവിദിതമാണ്. എല്ലാവരും വേദനിക്കേണ്ടി വരും. അല്ലാഹുവിന്റെ റസൂല് പറയാറുണ്ടായിരുന്നല്ലോ, അല്ലാഹുമ്മ ഇന്നക തഖുദുറൂഹ്, അല്ലാഹുവേ നീ ഞങ്ങളുടെ റൂഹിനെ പിടിക്കുന്നയാളാണ്. ഞരമ്പുകളിലൂടെ, കെണുപ്പുകളിലൂടെ, അപ്രകാരം വിരൽ തുമ്പുകളിലൂടെ ഞങ്ങളുടെ റൂഹിനെ നീ പിടിക്കുന്നയാളാണല്ലോ റബ്ബേ. അല്ലാഹുമ്മ ഫഅഇന്നീ അലൽ മൗതി വഹവ്വിൻഹു അലയ്യാ. അല്ലാഹുവേ, അതുകൊണ്ട് മരണം എനിക്ക് നീ എളുപ്പമാക്കി തരണമേ. നിങ്ങൾ ആലോചിക്കണം, ഈ ലോകത്ത് ഖൈറായ കാര്യങ്ങൾ ചെയ്തവനാണ്, സ്വദഖ ചെയ്തവനാണ്, നിസ്കരിച്ചവനാണ്, നോമ്പെടുത്തവനാണ്,
അവൻ അവന്റെ സ്വർഗാനുഭവങ്ങൾ കാണുന്നു എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, മരിക്കുന്ന സമയത്ത് അവൻ കാണുന്നു അവന്റെ രണ്ട് മലക്കുകളെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റഖീബിനെയും അതീദിനെയും അവൻ കാണുകയാണ്. പാവപ്പെട്ട ഞാൻ ഈ പറയുന്ന സമയത്ത് എന്റെ ഈ സംസാരം രേഖപ്പെടുത്തുന്ന, നിങ്ങളുടെ ചിന്തകൾ രേഖപ്പെടുത്തുന്ന, നിങ്ങളുടെ ദിക്റുകൾ എഴുതി വെക്കുന്ന, നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്ക് സാക്ഷികളായിട്ട് വരുന്ന ഈ രണ്ട് മലക്കുകളെ അവൻ മരിക്കുന്ന സമയത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരു സ്വർഗാനുഭവമാണ്. ആ മലക്കുകൾ പറയും അവനോട്, ജസാകല്ലാഹു ഖൈറാ, അല്ലാഹു തആല നിനക്ക് ഖൈർ നൽകട്ടെ മനുഷ്യ, നിനക്ക് ഖൈർ നൽകട്ടെ, നീ നല്ലവനായിരുന്നല്ലോ, എത്രയെത്ര നല്ല സ്ഥലങ്ങളിലാണ് നീ ഞങ്ങളെ കൊണ്ടുപോയത്, എത്രയെത്ര നല്ല സംസാരമാണ് നീ ഞങ്ങളെ കേൾപ്പിച്ചത്, എത്രയെത്ര കർമ്മങ്ങൾക്കാണ് നീ ഞങ്ങളെ സാക്ഷിയാക്കിയത് എന്ന് ഈ മലക്കുകൾ സന്തോഷത്തോടെ പറയും. എന്നാൽ അവൻ കുറ്റവാളിയാണെങ്കിൽ, അവൻ തെറ്റുകാരനാണെങ്കിൽ, സിനിമ കാണുന്നവനാണ്, കള്ളു കുടിക്കുന്നവനാണ്, തെമ്മാടിയാണ്, നോമ്പ് നോൽക്കാത്തവനാണ്, ദുആ ചെയ്യാത്തവനാണ്, ആളുകളെ പരിഹസിക്കുന്നവനാണ്, ഇങ്ങനെയാണെങ്കിൽ ലാ ജസാകല്ലാഹു അന്നാ ഖൈറാ, അല്ലാഹു നിനക്കൊരിക്കലും ഖൈർ നൽകാതിരിക്കട്ടെ. മരിക്കുന്ന വേളയാണ്, ഒരു പുൽക്കൊടിയെങ്കിലും കിട്ടിയാൽ രക്ഷപ്പെടാമല്ലോ എന്ന് കരുതുന്ന സമയമാണ് അവനോട് മലക്കുകൾ പറയുന്നു. കാരണം ഫറുബ്ബ മജ്ലിസി സൂഇൻ അജ്ലസ്തന, എത്ര മോശം സ്ഥലത്താണ് നീ ഞങ്ങളെ കൊണ്ടുപോയി ഇരുത്തിയത്, നീ സിനിമാ തിയേറ്ററിലല്ലേ ഇരുത്തിയത്, നീ മദ്യഷാപ്പിലല്ലേ ഇരുത്തിയത്, നീ അനാവശ്യ സംസാരങ്ങൾ നടക്കുന്നിടത്തല്ലേ ഇരുത്തിയത്, നീ ഗാനമേളയുടെ സദസ്സിൽ കൊണ്ടുപോയല്ലേ ഇരുത്തിയത്, അതുകൊണ്ട് നിനക്ക് അല്ലാഹു നല്ലത് തരാതിരിക്കട്ടെ. വഅമലിൻ ഗൈറു സാലിഹ് ഇഹ്തനർതന, എത്രയെത്ര മോശമായ കർമ്മങ്ങളുടെ ഇടയിലാണ് നീ ഞങ്ങളെ കൊണ്ടുപോയി ആക്കിയത് എന്ന് ബഹുമാനപ്പെട്ട ഈ രണ്ട് മലക്കുകൾ അവനോട് പറയുകയാണ്. വകലാമിൻ ഖബീഹിൻ അസ്മഅതനാ, എത്രയെത്ര മോശം സംസാരങ്ങളാണ് നീ ഞങ്ങളെ കേൾപ്പിച്ചത് മനുഷ്യ. മുഅ്മിനേ, ഇതാരെക്കുറിച്ച് പറയുന്നതാണ്? ഒരുപക്ഷേ നമ്മെ കുറിച്ചാകാം. കാവൽ ചോദിക്കണം നമ്മൾ. നമ്മൾ പേടിക്കണ്ടേ, മരിക്കുന്ന സമയത്ത് നമുക്ക് സ്വർഗാനുഭവമാകുമോ നരകാനുഭവമാകുമോ? ചീത്തയാൾ നരകം കാണും മരിക്കുന്ന വേളയിൽ. നിങ്ങൾ കണ്ടിട്ടില്ലേ അവന്റെ ബേജാറ്, അവന്റെ വേവലാതികൾ, അവന്റെ ബേജാറും അവന്റെ കഷ്ടപ്പാടുകളും? അതല്ലേ അവനിലേക്ക് മരണമെത്തിക്കഴിഞ്ഞാൽ വഖീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ്, അവൻ പിരിയുമെന്ന് ഉറപ്പിച്ചു, ഇനി എനിക്ക് സമയമില്ല എന്നവന് ബോധ്യമായി. മുഅ്മിനെ, ഇതാരെങ്കിലും കുറിച്ചല്ല, ഇവിടെ ഇരിക്കുന്ന ഈ പറയുന്ന നമ്മെ ഓരോരുത്തരെയും കുറിച്ചാണ്. അവൻ കൈകാലുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഇനി അവൻ എങ്ങോട്ടാ പോകുന്നത്? ഇലാ റബ്ബിക, ഇന്ന് വരെ നീ വിളിച്ചിരുന്നില്ലല്ലോ, ഇന്ന് വരെ നീ അവഗണിക്കുകയായിരുന്നല്ലോ, ഇന്ന് ആ റബ്ബിന്റെ അടുക്കലേക്ക് നീ യാത്രയാവുകയാണ്. നിസ്കരിച്ചില്ല, അവൻ സ്വതക്ക കൊടുത്തില്ല, അവൻ ദാനധർമ്മങ്ങൾ ചെയ്തില്ല, പൈസ ഉണ്ടായപ്പോ അവൻ അതുകൊണ്ട് ധൂർത്തടിക്കുകയായിരുന്നു, അതുകൊണ്ട് എന്തൊക്കെ തെറ്റ് ചെയ്യാമെന്നവൻ ഗവേഷണം നടത്തുകയായിരുന്നു. മുഅ്മിനേ, അങ്ങനെയുള്ള അവസരത്തിലതാ അവൻ അവന്റെ നരകാഗ്നിയെ മരിക്കുന്ന സമയത്ത് കാണുകയാണ്. അള്ളാഹു കാക്കുമാറാകട്ടെ. നിങ്ങൾ ആമീൻ പറയൂ. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്താ നമ്മളോട് ഒരാൾ ഇങ്ങനെ വന്നു സംസാരിച്ചു, നല്ല സ്വഭാവത്തിൽ പെരുമാറി, നമ്മൾ കൈകൊടുത്ത് പിരിയുമ്പോ അപ്പോഴും നമ്മളൊന്ന് ചിരിക്കുമല്ലോ, വീണ്ടും കാണണമെന്ന് നമ്മൾ പറയുമല്ലോ. ഇതങ്ങനെയല്ല,
ഇവൻ ദുന്യാവിലേക്ക് വന്നു, തോന്നിയതുപോലെ ജീവിച്ചു, പോകുന്ന സമയത്ത് സന്തോഷമല്ലല്ലോ. അള്ളാഹുവിന്റെ ശത്രുവേ, നിനക്ക് നരകമാണുള്ളത്, അത് നീ അറിയുക എന്ന് മലക്ക് പറയുകയാണ്. ചിന്തിക്കണം നമ്മൾ, ഇതൊക്കെ പേടിക്കണം. ഇത് പേടിക്കാനാ നമ്മൾ ഇങ്ങനെ 8 ദിവസം വാഴൽ നടത്തിയത്? നിങ്ങളിൽ നിന്ന് ഒരാളും ദുന്യാവിൽ നിന്ന് വേർപിരിയുകയില്ല. എവിടെയാണ് അവൻ ചെന്ന് ചേരുന്നത് എന്ന് മരിക്കുന്നതിന്റെ മുമ്പ് അറിയാതെ. മരിക്കുന്ന സമയത്ത് തന്നെ ഒന്നുകിൽ അവന്റെ സ്വർഗം, അതല്ലെങ്കിൽ അവന്റെ നരകം അവൻ കണ്ടിട്ടല്ലാതെ ദുന്യാവിൽ നിന്ന് മരിച്ചു പോകില്ല. ഹബീബായ മുഹമ്മദ് മുസ്തഫ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അലുക്കൽ ജന്നത വ അഊദു ബിക മിനൻ നാർ, ഒന്നുകൂടെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനൻ നാർ, ഒന്നുകൂടെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. വളരെ ശ്രദ്ധയോടെ വളരെ പേടിയോടെ നമ്മൾ കാണണം. നമ്മൾ മരിക്കുന്ന സമയത്ത് എന്ത് നമ്മളൊക്കെ വിചാരിക്കും? നമ്മളൊക്കെ സ്വർഗം കണ്ടിട്ടാ മരിക്കുക. ചോദിക്കുക അള്ളാഹിനോട്, അത് ചോദിക്കാനാണ് വാവാട് ഉസ്താദ് വരുന്നത്, അത് ചോദിക്കുവാനാണ് നമ്മൾ എപ്പോഴും കൈ ഉയർത്തേണ്ടത്. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വഫാത്താകാൻ കിടക്കുകയാണ്. ഒരു പുരുഷായുസ് മുഴുവൻ ഹബീബായ റസൂലുള്ളാഹിയോട് കൂടെ നിന്ന് അവിടുത്തെ വാക്കുകൾ, അവിടുത്തെ ചിന്തകൾ, അവിടുത്തെ പ്രവർത്തനങ്ങൾ എല്ലാം നമ്മിലേക്ക് എത്തിച്ചു തന്ന ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ വേളയിൽ മരണത്തെ കാത്ത് കിടക്കുമ്പോൾ അന്നത്തെ ഭരണാധികാരിയായിരുന്ന മർവാൻ അദ്ദേഹത്തെ സന്ദർശിക്കുകയാണ്. മർവാൻ ഇദ്ദേഹത്തെ കണ്ടോ പറഞ്ഞു, സ്വഹാബിയെ കണ്ടോ പറഞ്ഞു, അല്ലാഹുമ്മ ഖഫിഫ് അൻ, അല്ലാഹുവേ അബൂ ഹുറൈറയുടെ ഈ മരണസമയത്ത് അദ്ദേഹത്തിന് നീ ലഘുവാക്കി കൊടുക്കണമേ, നീ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തേണമേ. അബൂ ഹുറൈറ അത് കേട്ടപ്പോ പറഞ്ഞു, വേണ്ട, അള്ളാഹുവേ എനിക്ക് നീ ശക്തി നൽകണം, എന്നെ നീ ശക്തിപ്പെടുത്തണം, എനിക്ക് നീ ശക്തിയായിട്ട് നൽകണം. സുമ്മ ബക്കാ, അതും പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ കരയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വല്ലാഹ് അള്ളാഹുവാണേ, മാ അബ്കി ഹുസ്നൻ അല ദുന്യ, ദുന്യാവിൽ നിന്ന് പിരിയുകയാണല്ലോ എന്നോർത്ത് കരയുകയല്ല ഞാൻ. വലാ ജസഅം മിൻ ഫിറാഖിക്കും, നിങ്ങളോട് പിരിയുകയാണല്ലോ എന്നോർത്തുകൊണ്ട് കരയുകയല്ല ഞാൻ. പിന്നെയോ എനിക്ക് പേടിയാ, ചിന്തിക്ക്, എനിക്ക് പേടിയാ. സ്വഹാബിയായ അബൂ ഹുറൈറ പറയുകയാണ്, വലാക്കിൻ അന്തദിറു ഇഹ്ദൽ ബശീറൈനി മിൻ റബ്ബി, ആരാണ് എന്നെ സന്തോഷ വാർത്ത അറിയിക്കുക? അബ്ഷിർ ബിൽ ജന്ന എന്നാണോ അതോ അബ്ഷിർ ബിന്നാരി എന്നാണോ? എങ്ങനെയാണ് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് എനിക്കറിയില്ലല്ലോ. ബി ജന്നത്തിൻ അംബിനാർ, നരകമാണോ സ്വർഗമാണോ എന്നോട് പറയുക എന്ന് ഞാൻ പേടിക്കുന്നു. സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. നിന്റെ ലക്ഷണം ചിലപ്പോൾ മരിക്കുന്ന ആളുകളിൽ കാണാം. ഞാൻ ഈ പറയുന്നതിൽ നിങ്ങൾ ആരെയും സങ്കൽപ്പിക്കരുത് ചീത്തയാളുകളെ. ഹദീസ് ഇങ്ങനെയാണ്, ഇർഖബുൽ മയ്യിത്ത്, മരിക്കുന്നയാളെ നിങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം. ഒരാൾ നിങ്ങളുടെ കൺമുമ്പിൽ മരിക്കുമ്പോ സാക്ഷികളായിട്ടുണ്ടാകുമല്ലോ. അപ്പ മരിക്കുമ്പോ, വേണ്ടപ്പെട്ടവർ മരിക്കുമ്പോ ഹബീബ് പറയുകയാണ്, അങ്ങനെ മരിക്കുന്നയാളുകളെ നിങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം. നിങ്ങൾ നിരീക്ഷിക്കണം, ഇദാറ ശഹജബീനു, അവന്റെ നെറ്റിത്തടം ഇങ്ങനെ വിയർത്തിട്ട്, ആ നെറ്റിത്തടം ഇങ്ങനെ വിയർപ്പൊലിച്ചു കഴിഞ്ഞാൽ,
അവന്റെ കണ്ണുകൾ ഇങ്ങനെ ഒഴുകുന്നുമുണ്ട്. അപ്രകാരം തന്നെ വയബിസത്ത് ഷഫത്ത, അവന്റെ ചുണ്ടുകൾ ഇങ്ങനെ ഉണങ്ങുന്നതും നിങ്ങൾ കണ്ടാൽ. അവന്റെ നെറ്റി വിയർക്കുന്നു, അവന്റെ കണ്ണുകൾ ഒഴുകുന്നു, അപ്രകാരം അവന്റെ ചുണ്ടുകൾ ഉണങ്ങുന്നു. അങ്ങനെ നിങ്ങൾ കണ്ടാൽ അത് അല്ലാഹുവിന്റെ റഹ്മത്ത് അവനിൽ ഇറങ്ങിയതാണ്. അതാണ് മുഅ്മിനെ നിങ്ങളാ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മരണത്തിനാരെങ്കിലും സാക്ഷികളാവുമ്പോ അങ്ങനെയുള്ള മരണം അല്ലാഹു നൽകുമാറാകട്ടെ. അലുവക്കടുത്തൊരു ചെറുപ്പക്കാരൻ, ഒരു സഹോദരൻ വ്യഭിചരിക്കുന്നത് കണ്ടു. ആ കണ്ട പെണ്ണിനെ, സുലൈഖ എന്ന പെണ്ണിനെ അവൻ കൊന്നു. അങ്ങനെ കൊന്നിട്ടത് CBI പോലും ഏറ്റെടുക്കേണ്ടി വന്നു. കൊല്ലപ്പെട്ട സുലൈഖയുടെ കൊലപാതകികൾ ആരാണ് ആർക്കും അറിയില്ല. ആലുവയിൽ നിന്ന്, എന്റെ പള്ളിയിൽ നിന്ന് ഏതാനും കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള സ്ഥലമാ. എന്നോട് ഈ അടുത്ത് ഇന്നലെ കഴിഞ്ഞ ദിവസം എന്നോട് രണ്ടു മൂന്നാളുകൾ ഈ കാര്യം സംസാരിക്കുമ്പോ എന്നോട് പറഞ്ഞു, അല്ലാഹു അത് കൊന്നവനെ കൊല്ലിച്ചത് ഉസ്താദെ വലിയ ഒരു കഥയാണെന്ന് എന്നോട് പറഞ്ഞിട്ട് പറഞ്ഞു. അവൻ റോട്ടിൽ വാഹനം കാത്തു നിൽക്കുമ്പോ ഒരു വാഹനം അവനെ വന്നിടിക്കുന്നു. അവനെ അങ്ങ് വലിച്ചു കൊണ്ടുപോയി. അവന്റെ മുഖം മുഴുവൻ വികൃതമാക്കിയിട്ടാ അവൻ മരിച്ചു പോയത്. അങ്ങനെ മരിക്കുന്നവർ മോശക്കാരാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ചെയ്തതിന് അല്ലാഹു താല കൊടുത്തു ഒരു ദൃഷ്ടാന്തം. മരിക്കുന്ന സമയം മോശമായിരിക്കും. ഹബീബായ റസൂലുള്ള വീണ്ടും പറയുകയാണ്, ആരെയും മനസ്സിൽ കാണരുത്. ഒരാളും ഇയാൾ മരിച്ചപ്പോ ഇങ്ങനെയായിരുന്നല്ലോ, മറ്റേയാളുടെ മരണ സമയത്ത് അയാൾ അങ്ങനെയായിരുന്നല്ലോ, കാണരുത്. നമ്മൾ കാവൽ തേടുക. റസൂലുള്ള പറയുകയാണ്, അറുത്തിട്ട ഒട്ടകം ഇങ്ങനെ ഞരങ്ങുന്നത് പോലെ, മൂളുന്നത് പോലെ അവൻ ശബ്ദമുണ്ടാക്കുകയാണെങ്കിൽ, വഹ്മറ ലൗനു അവന്റെ നിറമൊക്കെ ആകെ ബേജാറിന്റെ ചുവന്ന നിറമാവുകയാണെങ്കിൽ, അതുപോലെ തന്നെ ചുണ്ടുകളിലൂടെയൊക്കെ ഇങ്ങനെ നുരയും പതയും വരുന്നത് നിങ്ങൾ കാണുകയും ചെയ്താൽ, ഫഹുവ മിൻ അദാബില്ലാ, അല്ലാഹുവിന്റെ നരകശിക്ഷ അവനിൽ ഇറങ്ങുകയും അതവൻ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. എത്രയെത്ര ഹദീസുകളാണ്, ഞാനതൊന്നും കൂടുതലായിട്ട് പറയുന്നില്ല. ഒരു കാര്യം മാത്രം പറയുകയാണ്, ഒരാൾ മദ്യപിക്കുന്നവനാണ് എങ്കിൽ അവൻ മരിക്കുന്ന സമയത്ത് അവന്റെ അടുക്കലേക്ക് വരുന്നുവല്ലോ മലക്ക്. അവന്റെ അടുക്കലേക്ക് മലക്കുകൾ വന്നിട്ട് സീഹ ഫീ വജ്ഹിഹി മിൻ ഹമീമി ജഹന്നം, നരകത്തിലെ ചുട്ടുതിളക്കുന്ന വെള്ളം അല്ലാഹു തആല അവന്റെ മുഖത്ത് ഒഴിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. എല്ലാവർക്കും ഉണ്ടാവും ഈ ലോകത്ത് നിന്ന് ചെയ്തതിനൊക്കെ കിട്ടും. ഫഅമ്മാ ഇൻകാന മിനൽ മുഖറബീൻ, അല്ലാഹുവിലേക്ക് നല്ല അടുത്ത ആളുകളാണ്, ഫറൗഹും വറൈഹാനൻ വജന്നത്തു നഈം, മരിക്കുന്ന സമയത്ത് അവന് ആശ്വാസമാണ്, മരിക്കുന്ന സമയത്ത് അവന് സുഗന്ധമാണ്, മരിക്കുന്ന സമയത്ത് വജന്നത്തു നഈം അവൻ അനുഗ്രഹപൂരിതമായ സ്വർഗമാണ്. അപ്പോഴാണവൻ ചിരിക്കുന്നത്, അപ്പോഴാണവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്, അപ്പോഴാണവൻ ആഹ്ലാദഭരിതനായി സ്വർഗം കണ്ട് മരിച്ചവനാകുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻകാന മിനൽ മുകദ്ദിബീനല്ലാലീ, അവൻ ദുർമാർഗിയാണ്, അവൻ വഴിപിഴച്ചവനാണ്, കള്ളവാദിയാണ്, അങ്ങനെയാണെങ്കിലോ ഫനുസുലും മിൻ ഹമീം, അവന് നരകത്തിലെ ചുട്ടുതിളക്കുന്ന വെള്ളം കൊണ്ടുള്ള സൽക്കാരമാണ്. ഫനുസുലും മിൻ ഹമീം വതസുലിയതു ജഹീം, മരിക്കുന്ന സമയത്ത് തന്നെ അവൻ നരകത്തിലെ കരിയൽ അനുഭവിക്കുകയാണ്.
നമ്മൾ കണ്ടിട്ടില്ലല്ലോ എന്ന് കരുതി അതില്ലാതിരിക്കുന്നില്ലല്ലോ. അല്ലാഹു തന്നെയല്ലേ പറഞ്ഞത്, മരിക്കുന്ന ഒരാളെ നിങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിലും നിങ്ങൾ നോക്കുന്നവനോ നിങ്ങൾ കാണുന്നോ പക്ഷേ നിങ്ങൾക്കൊന്നും അറിയാൻ കഴിയില്ല. വനഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകില്ലാ തുബ്സിറൂ, നിങ്ങൾ അയാളിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. മരിക്കുന്ന സമയത്ത് ഒന്നുകിൽ സ്വർഗാനുഭവം അല്ലെങ്കിൽ നരകാനുഭവം. അപ്പൊ നരകം എന്ന് പറഞ്ഞാൽ കുറെ കാലങ്ങൾക്ക് ശേഷമുള്ളതല്ല, എപ്പോഴാണോ മരണം അപ്പോഴുള്ളതാണ് അല്ലാഹു നമുക്ക് സ്വർഗം നൽകുമാറാകട്ടെ. അത് വലിയ വിഷയമാണ്. ഇനിയോ ഇനി ഖബറുണ്ടല്ലോ, അതും ഒന്നുകിൽ എങ്ങനെയാണ്, ഒന്നുകിൽ അത് സ്വർഗത്തിലെ തോട്ടങ്ങളിലെ ഒരു തോട്ടമാണ്, അല്ലെങ്കിൽ അത് നരകാഗ്നിയിലെ ഒരു കുണ്ടാണെന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിലെ അനുഭവങ്ങൾ, ഖബർ യാത്രക്കിടയിലെ ഒരു വീട് എന്ന എന്റെ സി ഡി വാങ്ങിയാൽ നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമേൽ വിശദമായിട്ടാണ് അവിടെയുള്ള നരകാനുഭവങ്ങളെ സംസാരിച്ചത്. അവന്റെ അടുക്കലേക്ക് മലക്കുകൾ വരുന്നതിന്റെ മുമ്പ് അല്ലാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, അവന്റെ അടുക്കലേക്ക് ഭീകര സ്വരൂപിയായി വളരെ ദുർഗന്ധപൂരിതനായി ഒരു ജീവി വരും. മനുഷ്യനൊന്നും ആയിക്കൊള്ളുന്നില്ല, ഒരു ഭീകര ജീവി വരും. കബീഹുൽ വജിഹി, മുഖം വളരെ മോശമാണ്. മുന്തിനു റീഹ്, ദുർഗന്ധപൂരിതനാണ്. കബീഹുസ് സിയാബ്, വസ്ത്രമൊക്കെ വളരെ മോശമാണ്. ഇയാളിങ്ങനെ വന്നിട്ട് ഈ ഖബറിലുള്ളയാളോട് പറയുമെന്നാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് മറക്കല്ലേ മുഹമ്മദ് മുസ്തഫ പറയുന്നത്, ഖബറിൽ അല്ലെങ്കിലേ ബേജാറായിരിക്കും. അപ്പോഴാണ് ഇയാള് വന്ന് പറയുന്നത്, പടച്ചോനെ ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോ നമ്മളൊക്കെ എത്ര നിസ്സാരായിട്ടത് പറയുന്നത് അല്ലേ. പഴയ കാലത്തുള്ള ഉസ്താദുമാരൊക്കെ ഇത് പറയാൻ കഴിയാതെ വിതുമ്പും, സദസ്സെല്ലാരും വിതുമ്പിപ്പോവും. കാരണം ഇത് ഉറപ്പുള്ള സംഗതിയാണല്ലോ, നാളെ നമ്മുടെ കാര്യം എന്താവും നമുക്ക് ഉറപ്പില്ലെങ്കിലും ഇത് ഇങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നമുക്കില്ല. അല്ലാഹു ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അങ്ങനെയുള്ള ഖബറിലെ സമയത്താണ് ഈ ദുർഗന്ധപൂരിതൻ വന്ന് പറയുന്നത്, നിനക്ക് അല്ലാന്റെ ശിക്ഷ, അല്ലാന്റെ നരകം നിനക്കുണ്ടാവോടോ എന്ന് പറഞ്ഞ് വളരെ ക്രൂരമായി ഈ ഖബറാളിയോട് സംസാരിക്കുമ്പോ ഖബറാളി ചോദിക്കും, ഇവിടെ അല്ലെങ്കിലേ ഞാൻ ബേജാറായിട്ടിരിക്കുകയാണ്, നീ ആരാ ആരാന്നറിയോ? അന അമലുകൽ ഖബീസ്, ഞാൻ നിന്റെ ചീത്ത പ്രവർത്തനങ്ങളാണ്, നീ കേട്ട ദുഷിച്ച കാര്യങ്ങളാണ്, ഉമ്മയോട് നീ പറഞ്ഞ ദുഷിച്ച സംസാരങ്ങളാണ്, പിതാവിനോട് നീ കാണിച്ച അവഗണനയാണ്, ഭർത്താവിനോട് നീ കാണിച്ച നന്ദികേടാണ്, ഭാര്യയോട് നീ കാണിച്ച വിശ്വാസ വഞ്ചനയാണ്, എല്ലാം ഇതാ അല്ലാഹു തആല എന്നെ ഈ രൂപത്തിലാക്കിയിട്ട് നിന്റെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നു എന്ന് പറയുക മാത്രമല്ല, ഈ രൂപം ഇവനെ നന്നായിട്ടടിക്കുകയും. ഹദീസിൽ കാണാം, ഒരൊറ്റ അടിയുണ്ടല്ലോ, ആ അടിയെങ്ങാനും ഒരു മലയുടെ മുകളിൽ അടിച്ചാൽ ആ മല മുഴുവൻ പൊടിയായി പോകുമെന്നാ ഹദീസിൽ കാണുന്നത്. അടിയൊക്കെ കഴിഞ്ഞ് ഉറക്കയങ്ങ് വിളിച്ചു പറയുകയാണ്, നീ മനുഷ്യന് ഇങ്ങനെ വെറുതെ കിടക്കേണ്ടവനല്ല, നരകത്തിൽ നിന്ന് രണ്ട് പലകകൾ കൊണ്ടുവരും, ആ പലകകൾ രണ്ടും ഇവനെ നരകത്തിൽ വെച്ച് കരിക്കൂ എന്ന് ആ മനുഷ്യൻ വിളിച്ചു പറയുമെന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ തന്നെയുമല്ല, അനിഫ്തഹൂ ലഹൂ ബാബം മിന്നാർ, നരകത്തിലെ ഒരു കവാടം ഈ മനുഷ്യന് തുറന്നു കൊടുക്കൂ എന്ന് മലക്കുകൾ പറയുമെന്ന്
അദരവ എന്ന് ആ ചീത്ത പ്രവർത്തനത്തിലായി വന്ന ആ രൂപം പറയുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ മനസ്സ് കണ്ടൊരു ഷഹാദത്ത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അസ്തഗ്ഫിറുല്ലാ അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ ഒന്നുകൂടെ മനസ്സറിഞ്ഞ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അസ്തഗ്ഫിറുല്ലാ അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അപ്പോൾ ഖബറിൽ നിന്നും നരകാനുഭവം, തീ വരും അവിടെ, നരകത്തിലെ തീ അനുഭവിക്കേണ്ടി വരും. ഇനി വിചാരണയാണെങ്കിലോ അവിടെ ഇതിനേക്കാൾ കഠിനമായിരിക്കുമല്ലോ. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലല്ലേ അവര് പറയുന്നത്, യാ വൈലനാ ബഅസനാ മിം മർഖദിനാ, അങ്ങനെയാ പറയുന്നത്. ഖബറിന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് വരുമ്പോ അതുവരെ അനുഭവിച്ച ശിക്ഷ എന്നും ഒന്നുമല്ല. അല്ലാഹു കാക്കുമാറാകട്ടെ. അവൻ പറയുന്ന എന്താ, യാ വൈലനാ അശമേ കഷ്ടമേ ആ ശിക്ഷ കാണുമ്പോ അവൻ കരുതുകയാണ് ഇതുവരെ ഞാൻ ഉറങ്ങുകയായിരുന്നുവെന്ന്. ആരാ ഞങ്ങളെ ഉറക്കറയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചത്? സൂറത്ത് യാസീനാണ്. ഇപ്പോഴോ നല്ലവര് പറയും അത് ഉറങ്ങുകയായിരുന്നില്ല. മാ വഅദ റഹ്മാനു വസദഖൽ മുർസലൂൻ. അല്ലാഹുവേ, ഈ കണ്ണിയത്ത് ഉസ്താദിന്റെ നഗരിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങൾക്കെല്ലാവരെയും അങ്ങനെ പറയുന്നവരിൽ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. അല്ലാഹുവേ നീ തൗഫീഖ് ചെയ്യണേ നാഥാ. അതാണ് വിചാരണയുടെ വേള എന്നുള്ളത്. ബേജാറ് പോയ കാലാണ്, പേടില്ലാത്ത കാലാണ്. മറുപടി പറയാം, ആൾക്കാരുടെ മുമ്പിൽ അതേ പേടിയുള്ളൂ. പോലീസിന്റെ മുമ്പിൽ പേടിയാണ്, ജനങ്ങളുടെ മുമ്പിൽ പേടിയാണ്. എന്നാൽ അല്ലാഹ് പറയുന്നത് കേൾക്കൂ നിങ്ങൾ, ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലതിൻ മുഅരിദൂൻ മാ യഅതീഹിം മിൻ ذِكْرِ رَبِّهِمْ مُحْدَثٌ إِلَّا سَمِعْتُمُوهُ وَهُمْ يَلْعَبُونَ لَاهِيَةً قُلُوبُهُمْ. അല്ലാഹ് പറയാണ് മനുഷ്യ നമ്മുടെയൊക്കെ അവസ്ഥയായി പറഞ്ഞത്. ഇത് എന്നെ കുറിച്ചാണ്, അങ്ങനെ വിചാരിച്ചാൽ മതി. എന്താ പറഞ്ഞത്? ജനങ്ങൾക്കിതാ വിചാരണ വരാൻ പോകുന്നു. റബ്ബിന്റെ മുമ്പിൽ കൈകെട്ടി ഉത്തരം പറയേണ്ട, നരകം കൺമുൻപിൽ കാണിച്ചുകൊണ്ട് ഉത്തരം പറയേണ്ട അല്ലേ? നരകം ഇങ്ങനെ കൺമുമ്പിൽ കാണുകയാണ്. അതാ വന്നിരിക്കുന്നു നരകം. യുക്താബി ജഹന്നം, അന്ന് നരകത്തെ കൊണ്ടുവരുന്നു. ബിസബഈന അൽഫിസിമാം, മഹ്ശറിലേക്ക് 70,000 കൊളുത്തുകളുമായി കൊണ്ടുവരികയാണ്. മഅ കുല്ലി സിമാമിൻ സബഊന അൽഫി മലക്, എല്ലാ കൊളുത്തുകളോടെയും എല്ലാ കൊളുത്തിന്റെ കൂടെയും 70,000 മലക്കുകളുണ്ട്. അത് വലിയ അട്ടഹാസവുമായി, വലിയ ബേജാറുമായി, വലിയ വിളിയാളവുമായി നരകം ഇങ്ങനെ വരുമ്പോ യഖൂലു യാ ലൈതനി ഖദംതു ലി ഹയാതി. യഖൂൽ, അവൻ പറയുകയാണ്, യാ ലൈതനി ഖദംതു ലി ഹയാതി, പടച്ചോനെ ഞാൻ നല്ലത് വല്ലതും മുമ്പേ ചെയ്തിരുന്നുവെങ്കിലല്ലാ. അതാണല്ല പറയുന്നത്, ദാവാനായിരിക്കുന്നു ഈ സമയം, ദാവാൻ അടുത്തിരിക്കുന്നു. പക്ഷേ വഹും ഫീ ഗഫ്ലതിൻ മുഅരിദൂൻ, അവരൊക്കെ അശ്രദ്ധയിലാണ്. അവർ ഫൈനൽ കാണാൻ കാത്തിരിക്കുകയാണ്. അവർ 2 മണിക്കൂർ TVയുടെ മുമ്പിൽ ഇരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. അവരാരാണ് കൂടുതൽ ഗോളടിക്കുന്നത് എന്ന് നോക്കാൻ കാത്തിരിക്കുകയാണ്. അവർ റിയാലിറ്റി ഷോകളുടെ മുമ്പിലാണ്, അവർ ഗാനമേളകളുടെ മുമ്പിലാണ്, അവർ അനാവശ്യമായ സംസാരത്തിന്റെ മേളിലാണ്. അവർ തിരിഞ്ഞു കളയുന്നതാണ്. അല്ലാഹുവിൽ നിന്ന് എന്തൊരു ഉപദേശമാണോ അവർക്ക് വരുന്നത്. അവർക്ക് കളി, വിനോദം, തമാശ ഇതല്ലാതെ എന്താണത് അല്ലേ? നമ്മൾ അത് പേടിക്കണം. അവിടെ ഒന്നുകിൽ സ്വർഗമാണ് അല്ലെങ്കിൽ നരകമാണ്.
വമൈ അമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. അണുമണി തൂക്കം നന്മയുണ്ടെങ്കിൽ കാണുന്ന സമയമാണ്. എന്നാലോ നേരെ തിരിച്ചും വമൈ അമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. എന്ത് തെറ്റുണ്ടെങ്കിലും അതും കാണുന്ന സമയമാണ്. അള്ളാഹു അതൊക്കെ പൊറുക്കുവാൻ നമുക്ക് നമ്മിൽ നിന്ന് അള്ളാഹു തആല അതൊക്കെ പൊറുത്തു തരുമാറാകട്ടെ. വിചാരണ ഇവിടെ വേള. സ്വർഗാനുഭവങ്ങൾ ആരുടെ തുലാസാണോ അള്ളാഹുവിന്റെ മുമ്പിൽ കനം തൂകുന്നത്, അവൻ അവൻ നല്ല സുഖകരമായ ജീവിതത്തിലാണ്. എന്നാൽ ആരുടെ തുലാസാണോ, നിസ്കാരമില്ല, നോമ്പില്ല, സദഖയില്ല, സൽക്കർമ്മമില്ല, സത്യം പറഞ്ഞിട്ടില്ല, അങ്ങനെ ആരുടെ തുലാസാണോ കനം കുറഞ്ഞു പോകുന്നത്. പിന്നെ അവന് വലിയ നരകമാണ്, കത്തിജ്വലിക്കുന്ന തീഗോളങ്ങളുടെ വലിയ കേന്ദ്രമായ നരകമാണ്. മനുഷ്യരെ നമ്മൾ മനസ്സിൽ സങ്കൽപ്പിക്കുന്നത് പോലെയല്ല നരകം, ആ നരകമാണ്. എന്തൊരു രംഗായിരിക്കും അല്ലേ, മനുഷ്യന്മാർക്ക് ഓർക്കാൻ പോലും കഴിയില്ല എന്നാണ്. മലക്കുകൾ ഇങ്ങനെ തള്ളുന്നു, പിടിക്കുന്നു, വലിക്കുന്നു, തീ കൊണ്ടുള്ള കുപ്പായം മണിഞ്ഞിരിക്കുന്നു, അങ്ങനെയൊക്കെയാണ് അല്ലേ. ആളുകൾ ഇങ്ങനെ മുട്ടുകുത്തിയിരിക്കുന്നു. സൂറത്തുൽ ജാസിയ, ആ സൂറത്തിന്റെ പേര് തന്നെ മുട്ടുകുത്തിയിരിക്കുന്ന അവസ്ഥ എന്നാണ്. എന്ത് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ല മഷറിൽ കൊണ്ടുവരിക, മലക്കുകള്, ഭീകരന്മാര്, സ്വർഗം, നരകം, ഇങ്ങനെ സാക്ഷികളെല്ലാം അല്ലേ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, നമുക്ക് എന്തൊക്കെ നന്മയാണ് അള്ളാഹുവിന്റെ മുമ്പിൽ പറയാനുണ്ടാവുക എന്ന് നമ്മൾ ആലോചിച്ചു നോക്കണം. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ ഒരിക്കൽ തലവെച്ചുറങ്ങുകയാണ് മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് ചൊല്ലു ഉറക്കെ ഈ സദസ്സിന്റെ ഒരു ശക്തിയായി, ഈ സദസ്സിന്റെ ഒരു പ്രതിഫലമായി, ഈ സദസ്സിന്റെ ഒരു നേട്ടമായി നിങ്ങളുടെ ചുണ്ടുകളിലൂടെ വരുന്ന സ്വലാത്ത് ഉണ്ടാകണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറക്കെ മുഹമ്മദ് മുസ്തഫ മടിയിൽ തലവെച്ചുറങ്ങ. അപ്പോഴോ ഫനഇസ റസൂലുള്ള കുറച്ചു നേരം ഉറങ്ങിപ്പോയി. ആയിഷ ബീവിയോ ഫദകറത്തിൽ ആഖിറ, അവര് പെട്ടെന്ന് അള്ളാഹുവിന്റെ പരലോകം അങ്ങ് ഓർത്തുപോയി. അവിടെ പോയി നിൽക്കേണ്ടത്, റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടത്, റുഫാത്തൻ ഉറാത്തൻ ഉർല, അതങ്ങ് ആലോചിച്ചു പോയി. ഫബക്കത്ത്, അവര് കരഞ്ഞു പോയി. നമുക്കേ ബേജാറില്ലാത്തുള്ളൂ. ആയിഷ ബീവി കരഞ്ഞു പോയി. ഹത്താ സാലദം ഉഹാ അതിങ്ങനെ ഒഴുകിയിട്ട് റസൂലുള്ളാന്റെ മുഖത്ത് വന്നങ്ങ് വീണു. ബഹുമാനപ്പെട്ട റസൂലുള്ള ഉണർന്നു. ഫന്തബഹ, അവിടുന്ന് ഉണർന്നു. എന്നിട്ട് ചോദിച്ചു, മായുബ്കീകിയ ആയിഷ, എന്തിനാണ് ആയിഷ നീ കരയുന്നത്? നബിയേ ذكرتُ الآخرة ഞാൻ പരലോകം ഓർത്തു പോയി. നബിയേ ഞാൻ മഹ്ഷർ ഓർത്തു, ഞാൻ വിചാരണ ഓർത്തു, ഞാൻ നരകം ഓർത്തു, ഞാൻ സിറാത്ത് പാലം ഓർത്തു. അല്ലാഹുവേ റസൂലേ, അവിടുന്ന് ചോദിക്കുകയാണ് നബിയേ, ഹൽ തദ്കുറൂന അഹ്ലീകും യൗമൽ ഖിയാമ. അന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്ത് യൗമ യഫിറുൽ മർഉ മിൻ അഖീ, അമ്മ വാപ്പാരൊന്ന് ഓടിപ്പോകും അല്ലേ, എല്ലാരും ഓടിപ്പോകും, എല്ലാവരും സ്ഥലം ഖാലിയാക്കും. വസ്വാഹിബതിഹി വബനീ, എല്ലാവരും ഓടിപ്പോയി, എല്ലാവരും അകന്നകന്നകന്നകന്നു പോകുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, നബിയേ അന്ന് നിങ്ങൾ എന്നെ ഓർക്കുമോ യാ റസൂലല്ലാഹ്? ഇല്ല ആയിഷ. വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ഏതൊരു റബ്ബിന്റെ കയ്യിലാണോ ആ അള്ളാഹു തന്നെയാണ്.
അമ്മാ ഫീ സലാതി മവാതിൻ, മൂന്ന് സ്ഥലങ്ങളിൽ വെച്ച് ലാ യദുക്കുറു അഹദുൻ ഇല്ലാ നഫ്സ, ആരും സ്വന്തത്തെ ആലോചിക്കുള്ളൂ, ആരും എല്ലാവരും അവനവന്റെ കാര്യമേ ആലോചിക്കുകയുള്ളൂ. ഒന്ന് ഇദാ വുളിഅത്തിൽ മവാസീനു ബിയദി, ഇദാ വുളിഅത്തിൽ മവാസീൻ വൗസിനത്തിൽ അഅമാൽ, ഒന്നാമത്തെ സ്ഥലം ഏതാന്നറിയോ? ഒന്നാ നന്മയും തിന്മയും തുലാസിൽ വെച്ച് തൂക്കുന്ന സമയമാണ്. നമ്മൾ സാധാരണ മനസ്സിൽ കാണുന്ന തുലാസല്ല മുഅ്മിനീങ്ങളെ, ആകാശ ഭൂമികൾക്കിടയിൽ കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും ഇടയിൽ വിസ്താരമുള്ള വലിയ തുലാസാണ്. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, ഏതൊരാൾക്കും ബേജാറായിരിക്കും, എന്ത് അയഖിഫു മീസാനു, അത് കനം കുറയുമോ, അം യസ്ഖുലു, അതല്ല അത് കനം തൂങ്ങുമോ, ഒരാൾക്കും വേറൊരാൾ ഓർക്കാൻ കഴിയില്ല. പിന്നെയോ വഇന്ദ സിറാത്ത്, മറ്റൊന്ന് സിറാത്ത് പാലത്തിന്റെ അവിടെയാണ്. എന്താ വിചാരിക്കുക, താഴേക്ക് കൊഴിഞ്ഞു വീഴോ, അതല്ല സ്വർഗത്തിലേക്ക് പോകുമോ? ഹത്ത എന്നതുപോലെ തന്നെ മൂന്നാമത്തേത് വഇന്ദ സുഹഫി, അവൻ സുഹഫ് അവന്റെ കിതാബുകൾ അവനിലേക്ക് നൽകപ്പെടുമ്പോഴാണ്. വഇന്ദ സുഹഫി, അവനിലേക്ക് ഗ്രന്ഥം നൽകപ്പെടുമ്പോഴാണ്. അതവന് വലത്തെ കയ്യിൽ കിട്ടുമോ, അതല്ല ഇടത്തെ കയ്യിൽ കിട്ടുമോ? അങ്ങനെ മൂന്ന് സമയത്താണ് ഒരു മനുഷ്യൻ വേറെ ഒരാളെയും ഓർക്കാതെ തന്റെ കാര്യത്തിൽ മാത്രം ബേജാറാകുന്ന സമയമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ താഹ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ. നമ്മൾ ഇവിടുന്ന് എന്താ വിചാരിച്ചത്? കാണുന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? അതല്ലെങ്കിൽ റബ്ബ് ഇതൊന്നും അവൻ രേഖപ്പെടുത്തൂല്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? ആരും കാണാതെ ഒറ്റക്ക് ചെയ്തതാണ്. അല്ലാഹ് പറയുകയാണ് വലാ തഹ്സബന്നല്ലാഹ ഗാഫിലാ, ചിന്തിക്കണം, അല്ലാഹു ഒരു ശ്രദ്ധയില്ലാത്തവനാണ് എന്ന് നിങ്ങൾ കരുതല്ലേ? അല്ലാഹു തആല ഗാഫിലാണ്, ശ്രദ്ധയില്ലാത്തവനാണ്. ഇതൊന്നും പടച്ചോൻ കാണുന്നുണ്ടാവില്ല. ഈ കോടാനക്കോടിക്കണക്കിന് ആൾക്കാർക്കിടയിൽ എന്നെ മാത്രമായിട്ട് എങ്ങനെ പിടിക്കാൻ, ഇങ്ങനെ നിങ്ങൾ കരുതല്ലേ? അമ്മാ യഅമലുൽ ളാലിമൂൻ, കുറ്റവാളികൾ ചെയ്യുന്നതിനെ തൊട്ട് അള്ളാഹു അശ്രദ്ധവാനാണെന്ന് നിങ്ങൾ കരുതല്ലേ? പടച്ചവൻ അവർക്ക് ഇങ്ങനെ പിന്തിപ്പിച്ചു കൊടുത്താണ് കുറച്ച് സമയം. നമ്മളൊക്കെ ശിക്ഷ വരികയാണെങ്കിൽ വരേണ്ടതാണല്ലോ, ഞാൻ പെടേണ്ടതാണല്ലോ, അങ്ങനെയൊന്നും കരുതിയിട്ട് കാര്യമില്ല. കണ്ണുകൾ മഞ്ഞളിച്ചു പോകുന്ന ഒരു ദിവസത്തിന് വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരെ പിന്തിപ്പിച്ചിരിക്കുകയാണെന്ന് ആദരവായ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് പറയുകയാണ്. നോക്കണം, നിങ്ങൾ ഒന്നുകൂടെ ബേജാറാകേണ്ടവരാണ്. അല്ലാഹു തആല പറയുകയാണ്, ഹബീബായ റസൂലുള്ളാഹി ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്നഹു യൗം, അങ്ങനെ എല്ലാം കഴിഞ്ഞാൽ അതൊരു ദിവസമാണ്. എന്താ ദിവസത്തിന്റെ പ്രത്യേകത? യുനാദില്ലാഹു ഫീഹി ആദം, അല്ലാഹു തആല ആദൻ നബി അലൈഹിസ്സലാമിനെ വിളിക്കും. എന്നിട്ടോ ഫയഖൂൽ, ആദൻ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറയുകയാണ്, ഖും യാ ആദം, അല്ലയോ ആദമേ നിങ്ങൾ എഴുന്നേൽക്കൂ, അല്ലയോ ആദമേ നിങ്ങൾ എഴുന്നേൽക്കൂ, ഫബ്അസ് ബഅസന്നാർ, നരകവാസികളായ ആളുകളെ നിങ്ങൾ, നരകവാസികളായ ആളുകളെ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലേ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നരകവാസികളായ ആളുകളെ നിങ്ങൾ നരകത്തിലേക്ക് എടുക്കുക. ഫബ്അസ് ബഅസന്നാർ, അപ്പോ ആദൻ നബി അലൈഹിസ്സലാം ചോദിക്കും മുഅ്മിനെ, കം ബഅസുന്നാർ, എത്രയാണ് അല്ലാഹുവേ
എന്റെ മക്കളിൽ നിന്ന് ഞാൻ നരകാവകാശികളിലേക്ക് എടുത്തു വെക്കേണ്ടത്. മുഅ്മിനെ, ഇത് സ്വഹീഹുൽ ബുഖാരിയും മുസ്ലിമും ഒരുമിച്ച് നിവേദനം ചെയ്ത ഹദീസാണ്, സംശയിക്കേണ്ട ഹദീസല്ല. മിൻ കുല്ലി അൽഫിൻ, എല്ലാ ആയിരത്തിൽ നിന്നും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആളുകൾ ഒരാള് സ്വർഗത്തിലേക്കും മറ്റു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആളുകൾ നരകത്തിലേക്കും. ഹബീബായ മുഹമ്മദ് മുസ്തഫ അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ നമ്മുടെ പണി എന്തിനാണ്? എന്തിനാ നമ്മൾ ഇങ്ങനെ വാഴ്ന്നു പറയുന്നത്? എന്തിനാ നമ്മൾ നിസ്കരിക്കുന്നത്? എന്തിനാ നമ്മൾ റമദാനിൽ നോമ്പെടുക്കുന്നത്? ആ ഒരാളാകുവാനാണ്, ആയിരത്തിൽ ഒരുവനാകുവാനാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചില ആളുകൾ ഒരാവശ്യമില്ല നരകത്തിൽ കണ്ടു പോകും, ഓ നിസ്കരിക്കും ചെയ്യും, നോമ്പ് വൽക്കും ചെയ്യും, പക്ഷെ ഒരാവശ്യം ഉണ്ടാവില്ല. അങ്ങനത്തെ ചില ആളുകൾ ഉണ്ടാവും, പെടാൻ പാടില്ല. റസൂലുള്ള ചോദിച്ചു സഹാബികളെ, ഹൽ തദറൂന മനിൽ മുഫ്ലിസ്, നിങ്ങൾക്കിടയിൽ ആരാണ് പാപ്പരായ ആളെന്ന് നിങ്ങൾക്കറിയുമോ? ആരാണ് നിങ്ങൾക്കിടയിൽ പാപ്പരായ ആൾ, മുഫ്ലിസായ ആൾ ആരാണ്? അവരൊരേ സ്വരത്തിൽ മറുപടി പറഞ്ഞു, മല്ലാ ദീനാറ വലാ ദിർഹം, ഞങ്ങൾക്കിടയിൽ പൈസ ഇല്ലാത്ത ആളാണ്, സ്വർണ നാണയമോ വെള്ളി നാണയമോ ഇല്ലാത്ത ആളാണ്. എന്നാൽ അതല്ല എന്റെ സമുദായത്തിൽ പാപ്പരായ ആളുകൾ ആരാന്നറിയോ? അൽ മുഫ്ലിസു മിൻ ഉമ്മതീ, എന്റെ സമുദായത്തിൽ പാപ്പരായ ആൾ, ഒന്നുമില്ലാത്ത ആൾ. അന്ത്യദിനത്തിൽ അവനെ വിചാരണക്ക് വേണ്ടി കൊണ്ടുവരും. എന്താ അവന്റെ പ്രത്യേകത? ബിസ്വലാത്ത്, അവന്റെ കൂടെ നിസ്കാരമുണ്ട്. വസിയാമിം വസക്കാ, അവന് സക്കാത്തുണ്ട്, അവന് സ്വലാത്തുണ്ട്, അവന് സിയാമുണ്ട്, നോമ്പുണ്ട്. നമ്മെ പോലത്തെ ആളുകളൊക്കെ കൊണ്ടുവരും, ഇതൊക്കെ ഉണ്ടല്ലോ എന്നതുപോലെ. എന്നിട്ടോ അവന്റെ കാര്യങ്ങൾ ഇങ്ങനെ വിചാരണക്കെടുക്കും, അവന്റെ കുറച്ച് എതിരാളികളെ കൊണ്ടുവരും. വഖദ് ശത മഹാദാ, അവൻ ഇന്നയാളെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. ഔ അകല മാലഹാദാ, ഇന്നയാളുടെ ധനം കഴിച്ചിട്ടുണ്ട്. ഇന്നയാളെ അവൻ ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്നയാളെ കുറിച്ച് അവൻ പരദൂഷണം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മൾ ബേജാറാവേണ്ടത്. അല്ലാഹു തആല ആ ഒരു ബേജാറ് നമുക്കൊക്കെ നൽകുമാറാകട്ടെ. കാരണം ഇതല്ലാതെ വല്ലതും ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എന്നിട്ടോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഇടയിൽ നിന്ന് പടച്ച തമ്പുരാൻ ആ മനുഷ്യന്റെ സൽക്കർമ്മങ്ങൾ, ആ മനുഷ്യന്റെ എല്ലാ സൽക്കർമ്മങ്ങളും ഇവർക്ക് കൊടുക്കും. ചീത്ത പറഞ്ഞോ ഇവന്റെ നിസ്കാരം കൊടുക്കും, ഗീബത്ത് പറഞ്ഞോ ഇവന്റെ നോമ്പ് കൊടുക്കും, അപ്രകാരം ഇവൻ ധനമപകരിച്ചവൻ ഇവന്റെ സദഖ കൊടുക്കും. എല്ലാം കൊടുത്തു കൊടുത്തു കൊടുത്ത് എന്റെ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ പറയുമ്പോ നമ്മൾ വല്ലാതെ പേടിക്കേണ്ടവരാണ്. നമ്മൾ വിചാരിക്കും ഞാനാരെ കാശാതുന്നത്, അന്യന്റേത്. അത് അതിർത്തി തോണ്ടിയിട്ടാണെങ്കിലും, അത് സഹോദരിയുടേതാണെങ്കിലും, അത് സഹോദരന്റേതാണെങ്കിലും, അത് സ്വത്ത് പരസ്പരം വീതം വെക്കുകയാണെങ്കിലും നമ്മൾ വല്ലാതെ അല്ലാഹുവിനെ പേടിക്കേണ്ടവരാണ്. കാരണം മഹ്ശറിൽ വെച്ച് തന്നെ ഏഴ് ഭൂമികൾ ഇവൻ എന്താണോ കൈവശപ്പെടുത്തിയത്, ആ ഭൂമി മുഴുവൻ അവന്റെ കഴുത്തിൽ അല്ലാഹു തആല ഒരു മാലയായി അണിയിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കേണ്ടതാണ്. മുഅ്മിനെ, റസൂലുള്ള പറയുകയാണ് അങ്ങനെ ഇവന്റെ സൽക്കർമ്മങ്ങൾ അവർക്ക് കൊടുക്കുന്നു. കുറെ കഴിഞ്ഞപ്പോ സൽക്കർമ്മങ്ങൾ തീർന്നു പോയാലോ, ഉഹിദ മിൻ ഖത്വായാഹും ഫതുരിഹത് അലൈ, പിന്നെ ഇനി അവരുടെ വല്ല കുറ്റവുമുണ്ടെങ്കിൽ അത് ഇവനങ്ങ് കൊടുക്കും. ഇവന്റെ നിസ്കാരം നോമ്പ് ഇതുകൊണ്ടൊന്നും ഒരു ഉപകാരമില്ല. എന്നിട്ടോ ഫതുരിഹത് ഇലന്നാ, അങ്ങനെ അവൻ നരകത്തിലേക്ക് ചെന്ന് നരകത്തിലേക്ക് ആപതിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മെ കാക്കുമാറാകട്ടെ. ഇത് പറയാൻ അല്ലാഹുവിന്റെ റസൂലിന് കഴിയില്ല മുഅ്മിനെ, ഇത് പറയാൻ കഴിയില്ല.